കോഴിക്കോട് കൂരാച്ചുണ്ടിൽ വീടിനകത്ത് കയറിയ ഒരു പന്നിയെ വെടിവെച്ചു കൊന്നു. കൂരാച്ചുണ്ട് പൂവത്തുംചോല സ്വദേശി മോഹന്റെ വീട്ടിലാണ് പന്നി കയറിയത്. വീടടച്ചിട്ട് പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. ഇതിനൊടുവിലാണ് ഒരു പന്നിയെ വെടിവെച്ചു. സന്ദീപ് തോമസ് വിവരങ്ങളുമായി ചേരുന്നു. സന്ദീപ്, നാട്ടുകാരുടെ വലിയ പ്രതിഷേധം സ്ഥലത്തുണ്ടായിരുന്നു. ഒടുവിൽ ഈ വെടിവെച്ച് കൊല്ലുക എന്നൊരു നടപടിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ശാലിനി, നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. കാരണം രണ്ട് പന്നി വീട്ടിൽ കയറിയതിൽ ഒന്നിനെയാണ് വെടിവെച്ച് കൊന്നത്. ഒന്നിനെ ഇനിയും വെടിവെച്ച് കൊല്ലാൻ അല്ലെങ്കിൽ ഒരു പന്നി കൂടി ഇനിയും മുറിയിലുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വനംവകുപ്പിന്റെ അനുമതി കിട്ടിയ ശേഷമാണ് പന്നിയെ വെടിവെച്ച് കൊന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപകടകാരികളായ കാട്ടുപന്നികളെ അല്ലെങ്കിൽ ജനവാസ മേഖലകളിൽ എത്തി അപകടം സൃഷ്ടിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ നിലവിൽ വ്യവസ്ഥയുണ്ട്. അതിന് DFO ആണ് അനുമതി കൊടുക്കേണ്ടത്. സാധാരണ നിലയിൽ ഓരോ പ്രദേശത്തെയും, അതായത് വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലുള്ള ജനജാഗ്രതാ സമിതികളാണ് ഇത് സംബന്ധിച്ച് അപേക്ഷ കൊടുക്കേണ്ടത്. ഈ അപേക്ഷയിന്മേൽ DFO ആണ് അനുമതി നൽകേണ്ടത്. പക്ഷേ ഇതൊരു അടിയന്തര സാഹചര്യമായിരുന്നു. കാരണം ഈ മോഹനന്റെ വീടിനുള്ളിൽ ഒരു മുറിക്കുള്ളിൽ രണ്ട് പന്നികൾ ഓടിക്കയറുകയായിരുന്നു എന്ന് പുലർച്ചെ. വീട്ടുകാർ വാതിലടച്ച് വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരും വനപാലകരും എത്തി. അപ്പോൾ ഇതൊരു പെട്ടെന്നുള്ളൊരു സാഹചര്യമായതുകൊണ്ട് ഉടനടി DFO എത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത്. അതിന് പ്രായോഗിക പ്രശ്നമുള്ളതുകൊണ്ട് വനംവകുപ്പ് അധികൃതർ തന്നെ ലൈസൻസ് ഉള്ള ആരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് വെടിവെപ്പിച്ചോളൂ എന്ന് അനുമതി കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു പന്നിയെ വെടിവെച്ചു വന്നു. ഒരു പന്നിയെ വെടിവെച്ച് വെച്ചപ്പോൾ തന്നെ ആ തോക്ക് തകരാറായി. അതിനെ തുടർന്ന് വനപാലകർ ഒരു തോക്ക് സംഘടിപ്പിച്ച് രണ്ടാമത്തെ പന്നിയെ വെടിവെച്ചുകൊണ്ടുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഏതായാലും കേരളത്തിലെ ഒട്ടുമിക്ക വനാതിർത്തികളിലും ഉള്ള ഒരു പ്രശ്നമാണിത്, കാട്ടുപന്നി ശല്യം രൂക്ഷം. അതിന്റെ ഒരു ഭാഗമായി തന്നെ വലിയ പ്രതീക്ഷത ഇവിടെ ഉയരുന്നുമുണ്ട്.